ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യാൻ പോണത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു വൈറ്റ് പേപ്പറിലായിട്ട് ദൈത്ത് പോലെ ഹാർട്ട് ഷേപ്പിൽ വരച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുട്ടി ഹാർട്ട് കൂടി വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വേണമെന്നില്ല, ഞാൻ പിന്നീട് അതൊരു സർക്കിൾ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് എടുക്കുക, എന്നിട്ട് അതുമേലായിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തില്ലേ, അതിങ്ങനെ വെച്ച് നോക്കിയിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് വരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഞാനൊരു സർക്കിൾ ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പോ സ്ക്വയർ ഷേപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഫോട്ടോസ് കളർ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഓരോന്നായിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഓരോ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇമേജ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം ആ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ട് സർക്കിൾ ഷേപ്പിൽ വരച്ച് കൊടുത്തില്ലായിരുന്നോ, ആ ഒരു വലുപ്പത്തിൽ തന്നെ ഇതാ ഇതുപോലെ ഒരു പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെച്ച് നോക്കിയിട്ട് ഞാൻ ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്കിപ്പോൾ റെക്റ്റാംഗിൾ ഷേപ്പാണ് വേണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ആ ഒരു സർക്കിളിനെങ്കിലും ഒരു അര സെൻറ്റിമീറ്റർ കൂടുതൽ വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് ആ ഒരു ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. ആ ഒരു വലുപ്പത്തിൽ തന്നെ നമ്മൾ ഒ എച്ച് പി ഷീറ്റിൽ നിന്നായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ദേ അതിന് മുകളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒ എച്ച് പി ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടാവില്ലേ, അത് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സിൽവർ കളറിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നായിട്ട് നമ്മുടെ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ വലിപ്പത്തിലൊന്ന് വരച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിനുള്ളിലേക്കായിട്ട് കുറച്ചുകൂടി സൈസ് കുറഞ്ഞ രീതിയിലൊന്ന് വരച്ചെടുക്കുക, എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ ആ ഒരു ഫോട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടില്ലേ, അതിന് പുറമേ ആയിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയാവും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ ഫോം ഷീറ്റ് എടുക്കുക, അപ്പോൾ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡ് കളർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിൽവർ കളറും പിന്നെ ബ്ലൂ ഒക്കെ വെച്ചിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ വേറൊരു കളറിലെ ഫോം ഷീറ്റിനായിട്ട് നമ്മൾ ഇതുപോലെ അര സെൻറ്റിമീറ്റർ വിടുത്ത് വരുന്ന രീതിയിൽ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ സൈഡിലേക്കായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെയും നിങ്ങളുടെ കയ്യിൽ റെഡ് കളറിലെ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ടാവുക. ഈ ഒരു സെയിം ഐറ്റം തന്നെ നമുക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യാനായിട്ടായാലും ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്ത് നോക്കുക, കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പഞ്ഞിയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമ്മുടെ കാർഡ്ബോർഡ് പീസിലായിട്ട് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന കുറച്ച് ഭാഗമുണ്ടല്ലോ, അവിടെ ആയിട്ട് ഇതാ ഇതുപോലെ ഫെവിക്കോൾ ആക്കി കൊടുക്കുക, എന്നിട്ട് ആ ഒരു പഞ്ഞി വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് പഞ്ഞിയൊക്കെ ഒട്ടി ചെയ്യുമ്പോൾ അത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി വീണ്ടും ആ ഒരു ബ്ലൂ കളറിലെ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട്. അതിലായിട്ട് ഞാൻ കുറച്ച് കുട്ടി കുട്ടി ഹാർട്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു അഞ്ചെണ്ണമാണ് കട്ട് ചെയ്തെടുത്തേക്കണേ. പിന്നെ യെല്ലോ കളറിലെ ഫോം ഷീറ്റിൽ നിന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആ ഒരു കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ ലവ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു കോട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലേക്കായിട്ട് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തേക്കുന്നത് കൂടി ഒട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ റെഡ് കളറിലെ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, കുറച്ചുകൂടി ഭംഗിയായിരിക്കും.
അത് അത്രേ ഉള്ളൂ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം, പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ഉള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, എന്നിട്ട് അതിലോളുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.